ശ്രീ ഡി അശോകൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ബാലചന്ദ്രകുമാർ ഭീഷണിപ്പെടുത്തിയതും മറ്റും തെളിയിക്കാൻ കഴിയുന്ന തെളിവുകളും കാര്യങ്ങളും എൻ്റെ ഫോണിലുണ്ട് എന്ന് ദിലീപ് പറയുന്നു, അല്ലെങ്കിൽ എനിക്കൊപ്പം ഉള്ളവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ കോടതി ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ കോടതികൾ ആ ഫോണുകൾ കോടതിയെ ഏൽപ്പിക്കൂ എന്ന് പറയുമ്പോൾ അവരെടുക്കുന്ന ഒരു പ്രധാന വാദം അത് സ്വകാര്യതയുടെ പ്രശ്നമാണ്. ഈ സ്വകാര്യത എന്നതൊരു കൂട്ടായ ഏർപ്പാടല്ലോ. ദിലീപിൻ്റെ സ്വകാര്യത മുൻ ഭാര്യയുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം സഹോദരൻ അനൂപിന് കിട്ടില്ലല്ലോ, സഹോദരി ഭർത്താവിന് കിട്ടില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് അങ്ങനെ ഒരു വാദം ഉന്നയിച്ച് മുന്നോട്ട് പോകാനാവുക? അവസാനം പ്രോസിക്യൂഷനൊപ്പമാണ് എന്ന ഒരു നിലപാടോടെ കോടതി പല കാര്യങ്ങളും സംസാരിച്ചൊരു ഘട്ടത്തിൽ ഇതേ വാദമെടുത്ത ദിലീപിൻ്റെ സംഘം ഈ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതിൻ്റെ വിശദാംശങ്ങൾ കോടതിയെ പിന്നീട് കാണിക്കാനും അറിയിക്കാനും തയ്യാറാവുക സന്നദ്ധമാകുന്നതും കണ്ടു, അല്ലെങ്കിൽ നിർബന്ധിതമാകുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ഈ കേസിൻ്റെ ഒരു സൂചന അതിനകത്തുണ്ട്, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ. അപ്പോൾ പിന്നെ നാളത്തെ സാധ്യതകൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ പരത്തിയൊക്കെ പറയുമ്പോൾ ആളുകൾക്കറിയാൻ അതാണ് ഈ നിയമപരവും അന്വേഷണപരവുമായി കാര്യങ്ങളെ സമീപിച്ചാൽ നാളത്തെ സാധ്യതകൾ എന്താണ്? എനിക്ക് പറയാനുള്ളത്, ഇന്ന് ദിലീപിൻ്റെ ഭാഗം പറഞ്ഞൊരു കാര്യം, ഈ ഫോൺ കൈമാറിയാൽ അപകടമാണെന്നാണ്. എന്തോ അപകടം, ആർക്ക് അപകടം? അപ്പം ദിലീപ്, എനിക്ക് അപകടം അതാണ് ദിലീപ് പറയുന്നത്. ആ, ദിലീപിന് അപകടമായതെന്ന് ദിലീപിന് തന്നെ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ആണ് ദിലീപ് തന്നെ സമ്മതിക്കുകയാണ്. ഒരു കൺഫെഷൻ പോലെയാണ് അത്, കോടതിയിലെ ഒരു കൺഫെഷനാണ് ഇത് വെക്കുന്നത് അപകടമാണെന്ന്. പിന്നെ അത് വേറൊരു വേഷം പറയുന്നുണ്ട്, മുൻ കേസിലെ ഇരയുടെ എന്തെങ്കിലും അതിനകത്ത് കാണും, എന്തെങ്കിലും ചിത്രങ്ങളോ മറ്റോ കാണും. ആ ഇര സംരക്ഷിക്കാൻ ഇപ്പം കോടതിക്കും പോലീസിനും ഒക്കെ അറിയാം, ഒരു ഇരയെ എങ്ങനെ സംരക്ഷിക്കണം. പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഈ കോടതി ദിലീപ് ഈ ഫോണുകൾ ഹാജരാക്കി എന്ന് പറഞ്ഞ് അതിൻ്റെ എന്തെങ്കിലും ദൃശ്യങ്ങൾ കോടതിക്കല്ലാതെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനല്ലാതെ പുറത്തു പോകും എന്ന് ആരും പേടിക്കേണ്ട. കാരണം വെച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ബാധ്യതയും കൂടെയാണ് അത്. അതിന് ദിലീപ് അത്രയും വ്യാകുലപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ മുൻ ഭാര്യയായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത് കുറ്റമൊന്നും അല്ലല്ലോ. മുൻ ഭാര്യയായിട്ടോ ഇപ്പോഴത്തെ ഭാര്യയായിട്ടോ ആരുമായിട്ട് സംസാരിക്കുന്നതിൽ ഒരു ഒഫൻസും ഇല്ല. പിന്നെ എന്തിന് പേടിക്കണം? രണ്ട്, ദിലീപ് ഈ സിനിമാ സ്റ്റൈലൊന്നും അന്വേഷണം നടത്തേണ്ട കാര്യമൊന്നും ഇല്ല. ഇതിനകത്ത് സിനിമാ സ്റ്റൈലിലൊക്കെ ഫോറൻസിക്കിൽ അവിടെ കൊണ്ടുവന്ന് അന്വേഷണം നടത്തുക, യഥാർത്ഥത്തിൽ ദിലീപിന് വരാനും പോകാം ചെന്ന ഒരു സെക്ഷനും കൂടെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, 201 IPC, അതായത് ടാമ്പറിങ് ഓഫ് ഡിജിറ്റൽ എവിഡൻസ്. ദിലീപ് ഇത് ഈ ഫോൺ നാളെ ഹാജരാക്കിയാലും, ദിലീപ് മാത്രമല്ല മറ്റുള്ളവർ ഹാജരാക്കിയാലും, ആ ഫോണിൽ എന്തെങ്കിലും ടാമ്പർ ചെയ്തിട്ടുണ്ടോ, അതായത് തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ അതിനും കൂടെ സമ്മാനം പറയേണ്ടി വരും. അത് ഈ പിന്നെ പ്രൈവറ്റ് ഫോറൻസിക് ലാബിൽ കൊടുത്ത് നടത്തിയിട്ടുണ്ട്. അത് അതിനുവേണ്ടിയല്ലേ കൊടുക്കുന്ന? അല്ല, ദിലീപ് എന്തിനാ അവർക്ക്? എങ്കിൽ പിന്നെ അവർ കാണൂല്ലേ? ദിലീപിന് അങ്ങനെ ഇതിനകത്തൊരു അപകടം ഉണ്ടെന്നില്ല, ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ പ്രൈവറ്റ് ഏജൻസിയിലേക്ക് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. കോടതിയിൽ ഇല്ലാത്ത വിശ്വാസം, അല്ലെങ്കിൽ കോടതിയിൽ തർക്കിക്കുമ്പോഴും വിശ്വാസം മറ്റവരെയാണെന്നുള്ളതാണ്. അതെ അതെ, അങ്ങനെ ഒരു വിശ്വാസം വരേണ്ട കാര്യമില്ല. അപ്പൊ എന്തിനാണ് ദിലീപ് ആ ഫോൺ, ദിലീപിന്റെ മാത്രമല്ല മറ്റുള്ള എല്ലാം ഫോൺ എതിർ കൈമാറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനകത്തുള്ള ഡിജിറ്റൽ എവിഡൻസിനെ നശിപ്പിക്കുവാനാണ്. നശിപ്പിച്ച എന്ന് കൃത്യമായിട്ട് നമ്മുടെ കോടതി മുഖാന്തരം കൊടുത്ത് ഫോറൻസിക്കിൽ ഇങ്ങനെ ഇന്ന ഇന്ന ഡിജിറ്റൽ എവിഡൻസ് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് കാര്യം നേരത്തെ ബൈജു കൊട്ടാരക്കര പറഞ്ഞു. നേരത്തെ ഉള്ള ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവരെ കാണിച്ചിട്ടാണ് അവരോട് സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ ഈ ദിലീപ് ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം ഈ കേസ് രൂപപ്പെടുന്നത് വരെയുള്ള ഒരു കാലഘട്ടം ഇപ്പോൾ നൽകാത്ത ഫോണിലുണ്ട്. ഉണ്ട്. ഇത് പിന്നെ ഇത് ഏജൻസിയെ കണ്ട് പിന്നെ ചെയ്യിപ്പിച്ചൊക്കെ നേരത്തെ ആയിക്കഴിഞ്ഞു. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് സർ പറഞ്ഞത്. അത് തന്നെ, ഇതിനകത്ത് ഇത് സുരക്ഷിതമായി ഈ ഫോൺ ആരുടെ കയ്യിലാണ്? അവരുടെ കയ്യിലുണ്ട്. ആ സുരക്ഷിതമായുണ്ട്, ദിലീപിൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് അവർ എപ്പോൾ ഹാജരാക്കണം, എങ്ങനെ ഹാജരാക്കണമെന്നുള്ളത് അവർ തീരുമാനിക്കും. മനസ്സിലായല്ലോ? അവരതിൽ സുരക്ഷിതമായി ഉണ്ട് എന്നാണ് എൻ്റെ ബലമായ സംശയം. അശോകൻ, അവസാനമായി ഈ കേസിൻ്റെ, അല്ലെങ്കിൽ ഇതുവരെയുള്ള രണ്ട് കേസുണ്ടല്ലോ, നടി ആക്രമിച്ച കേസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കേസുണ്ട്, ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ആ ഗൂഢാലോചന എന്നൊന്നും പറയുന്നത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് ഭയന്നു പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ അതന്വേഷിക്കുന്നത് ഈ പറഞ്ഞ പ്രധാന കേസിലേക്ക് പോകാൻ പുതിയ തെളിവുകളുണ്ട് എങ്കിൽ ഗൂഢാലോചന പോലെ വളരെ ദുഷ്കരമായ കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ കഴിയുന്ന കൂടുതൽ പുതിയ വിവരങ്ങൾ കിട്ടുമെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് എന്ന് കേരളത്തിന് നല്ല ബോധ്യമുണ്ട്. നേരത്തെ അഭിഭാഷകൻ ശ്രീ പ്രിയദർശൻ തമ്പി സൂചിപ്പിച്ചതുപോലെ, അപ്പോൾ നാളെ ഈ കേസ് പരിഗണിക്കുന്നൊരു ദിവസത്തിലേക്ക് കേരളം വീണ്ടും ശ്രദ്ധയോടെ കാത്തിരിക്കുമ്പോൾ, ദിലീപിൻ്റെ കസ്റ്റഡി എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്, ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച്, ഞാൻ അത്രേ പറയുന്നുള്ളൂ, അന്വേഷണ സംഘം എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാം, ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഒഴിവാക്കാനാവാത്തതാണ്. നാളത്തെ കേസാണ്.
അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മനസ്സുകൊണ്ട് പറയാം, അനുഭവത്തിൽ നിന്നും മനസ്സുകൊണ്ടും പറയാം, നാളെ ദിലീപ് ഈ ഫോണുകളൊന്നും കോടതിയിൽ ഹാജരാക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ മാത്രമേ ദിലീപിൻ്റെ ജാമ്യം കോടതി നിഷേധിക്കും. അപ്പോഴേക്കും ദിലീപിന് അപ്പോൾ തന്നെ അറസ്റ്റ് കിടക്കും. അപ്പോഴല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഉടൻ തന്നെ അന്ന് നാളെ തന്നെ ദിലീപിൻ്റെ അറസ്റ്റ് കിടക്കും. അറസ്റ്റ് നടക്കുമ്പോൾ ദിലീപിനെ കസ്റ്റഡി വാങ്ങിക്കും. 24 hours മെഡിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം 24 hours കൺസേൺഡ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം അഞ്ച് ദിവസത്തേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ 10-15 ദിവസമൊക്കെ പോകാം കസ്റ്റഡി വാങ്ങിക്കും. ഈ കസ്റ്റഡിയിലിട്ട് ദിലീപിൻ്റെ എല്ലാ ഫോണുകളും 27 എവിഡൻസ് ആക്ട് അനുസരിച്ച് റിക്കവറി ചെയ്യാം. എന്നാൽ മാത്രം അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ ദിലീപ് അങ്ങ് സ്വയം ഹാജരാക്കുമ്പോൾ Article 20 Sub-Clause 3 ഉണ്ട്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതൊരു പിന്നെ നമ്മുടെ ഒരു വേറെ അതായത് ഒരു കുറ്റവാളിയുടെ കുറ്റവാളി ഹാജരാക്കുന്ന തെളിവുകൾ കുറ്റവാളിക്കെതിരെ കോടതിയിൽ കൊണ്ടുവരുന്നതിൽ ചില പ്രശ്നങ്ങളും നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ കേസിൻ്റെ ഗ്രാവിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് എടുക്കാം. പക്ഷെ അതിനേക്കാൾ നല്ലത് നാളെ ദിലീപ്, ഞാൻ എൻ്റെ അഭിപ്രായം പറയാണ്, ദിലീപ് ഫോൺ ഹാജരാക്കരുത്. ആക്കാതിരിക്കുമ്പോൾ കോടതി ജാമ്യം നിഷേധിക്കും. അപ്പോൾ തന്നെ ദിലീപിൻ്റെ ഉൾപ്പെടെയുള്ള അറസ്റ്റ്, കോടതി ഇതിൽ നാളെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നതും പ്രധാനമാണ്. അതേസമയം ഈ പ്ലാൻ എ, അന്വേഷണ സംഘത്തിൻ്റെ പ്ലാൻ എ എന്ന് പറയുന്നത് നാളെ വീണ്ടും ഈ കേസ് ശക്തമായി കോടതിയിൽ അവതരിപ്പിച്ച് തങ്ങളുടേതായ വാദത്തെ കോടതിയുടെ പരിഗണനയിലേക്ക് ഗൗരവമായി എത്തിക്കുക, അത് പ്ലാൻ എ. പ്ലാൻ ബി, താങ്കൾ പറഞ്ഞ പോലെ ഈ മുൻകൂർ ഹർജി തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഉടനടി കസ്റ്റഡിയിലെടുക്കുക, എന്നതുകൂടി ഒരു ദിവസം വയ്ക്കുക, മെഡിക്കൽ എല്ലാം നടത്തുക, കൊണ്ട് പിന്നെ കൺസേൺ കോടതി ഹാജരാക്കി 4-5 ദിവസത്തേക്ക് കസ്റ്റഡി വാങ്ങിക്കുക. അതോടുകൂടി ബാക്കിയുള്ള റിക്കവറിയൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. അത്രയും ചെയ്യുന്നതാണോ ഈ വിചാരണ കോടതിയിലേക്ക് ഇതിന്റെ തുടരന്വേഷണം എന്ന പ്രശ്നത്തെ ഈ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷൻ അവതരിപ്പിക്കാൻ? തീർച്ചയായിട്ടും ഇതിനകത്തൊരു പ്രധാന പോയിന്റ് ഉണ്ട്. ഇന്ന് ഈ സംഭവം നടന്ന് ഇങ്ങനെ ഒരു ഇത്രയും വഷളാക്കി ഇത്രയും കോടതിക്ക് വരെ വിഷമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇത് കൊണ്ട് വഹിച്ചു കൊണ്ടുപോയത് ദിലീപിന്റെ ഭാഗത്തുള്ള വാളിച്ചയാണ്. തീർച്ചയായിട്ടും അത് പറയാതിരിക്കാനാക്കില്ല. അത്രയും അത് പ്രൊവക്കേഷൻ ആക്കേണ്ട കാര്യമില്ല കോടതിയെയും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ. ഇന്ന് വൈകുന്നേരം കണ്ടല്ലോ, അതായത് നേരത്തെ ഉണ്ട് SP സോജൻ ആദ്യത്തെ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുന്നു, സബ് ജയിലിൽ വന്നു, പൾസർ സ്വിങ്ങിയെ കാണുന്നു, ചെക്ക് ചെയ്ത് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് മറ്റേ കേസിൻ്റെ ഈ കേസിൽ നിന്ന് കിട്ടിയ തെളിവിനെ ക്രോസ് ചെക്ക് ചെയ്യാനാണ് വന്നത്. മനസ്സിലായോ? എന്താണെന്നുള്ള നാളെ റിപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ സോജൻ കൊടുക്കുമ്പോൾ അറിയാം. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നാളെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് കേസ് ഇത് ഹാജരാക്കരുത് എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ പോലീസിന് കസ്റ്റഡി ചോദ്യം ചെയ്യാൻ കഴി കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ചോദ്യം ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നാളെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ കൂടെയാണ്. അതിലേക്ക് നമ്മൾ ഏതായാലും, അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.